ഗൂഗിൾ ബിസിനസ് നമ്മൾ കേട്ടിട്ടുള്ളതും ഉപയോഗിച്ചിട്ടുള്ളതുമായ ഒരു കാര്യമാണ് ഗൂഗിൾ ബിസിനസ്. എന്താണ് ഗൂഗിൾ ബിസിനസ്? നമ്മളൊരു കടയുടെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വെബ്സൈറ്റ്, അതിനോടനുബന്ധിച്ചിട്ടുള്ള അവരുടെ ഡീറ്റെയിലുകൾ കൊടുത്തിട്ടുള്ള ഒരു ഗൂഗിളിൻ്റെ വെബ്സൈറ്റ് ഓപ്പണായി വരും. അതാണ് ഗൂഗിൾ ബിസിനസ്. ഇവിടെ നമുക്ക് അവരുമായിട്ട് ഡയറക്റ്റ് ചാറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലുമൊക്കെ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്കത് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് അവരുടെ ഡയറക്ഷൻ അറിയണമെങ്കിൽ ഡയറക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിലേക്ക് പോവുകയും അവരുടെ ഡയറക്ഷൻ നമുക്ക് കാണിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ് അറിയണമെങ്കിൽ അവിടെ അഡ്രസ്സ് നമുക്ക് കാണാൻ സാധിക്കും. അത് എപ്പോഴൊക്കെയാണ് ഓപ്പൺ ആയിട്ടുള്ളത് എന്നറിയണമെങ്കിൽ അവിടെ ഓപ്പണിംഗ് ഡീറ്റെയിൽ ക്ലോസിംഗ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമുക്കിവിടെ ഡയറക്റ്റ് കോള് ചെയ്യണമെങ്കിൽ അവർ ഫോൺ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്കിവിടെ കോള് ചെയ്ത് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ഗൂഗിൾ ബിസിനസ്. ഇങ്ങനെയുള്ളൊരു ഗൂഗിൾ ബിസിനസ് നമ്മൾ എങ്ങനെ നമ്മളുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ തുടങ്ങാൻ പറ്റും, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മളിത് തുടങ്ങണമെങ്കിൽ, ഇത് ആഡ് ചെയ്യണമെങ്കിൽ, ഗൂഗിളിലേക്ക് ഗൂഗിൾ ബിസിനസ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മളുടെ ഗൂഗിൾ മാപ്പാണ് ഓപ്പൺ ചെയ്യേണ്ടത്. നമുക്ക് ഗൂഗിൾ മാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ മാപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളുടെ പ്രൊഫൈൽ ഫോട്ടോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയുടെ ആദ്യത്തെ അക്ഷരം കൊടുത്തിരിക്കുന്ന പ്രൊഫൈലൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ ഡയറക്റ്റ് സെറ്റിങ്സിലേക്ക് പോകും. അവിടെ കുറച്ച് താഴെയായിട്ട് ആഡ് യുവർ ബിസിനസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് സെലക്ട് ചെയ്യുക. അടുത്തൊരു പേജിലേക്കായിരിക്കും പോകുന്നത്. അവിടെ നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബിസിനസ്സിന് ഏത് പേരാണോ വേണ്ടത് അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ താഴെയായിട്ട് ബിസിനസ് കാറ്റഗറി, നമ്മൾക്ക് എന്താണോ നമ്മുടെ ബിസിനസ് കാറ്റഗറി, ആ ബിസിനസ് കാറ്റഗറി അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതനുസരിച്ചുള്ള കാറ്റഗറി താഴേക്ക് വരും. അതിൽ നിന്ന് നമുക്ക് കാറ്റഗറി സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഡു യു വാണ്ട് ടു ആഡ് ലൊക്കേഷൻ എന്ന് ചോദിക്കും. നമ്മുടെ ലൊക്കേഷൻ കൊടുക്കണമെങ്കിൽ ഏസ് ഓർ നോ കൊടുക്കുക. വേണമെങ്കിൽ ഏസ് കൊടുക്കുക, വേണ്ടെങ്കിൽ നോ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ അഡ്രസ്സ് ചോദിക്കും. നമ്മൾ ഏത് അഡ്രസ്സിലാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനം ഏത് അഡ്രസ്സിലാണോ ഉള്ളത് ആ അഡ്രസ്സൊന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് ചോദിക്കും. ഡ്രോപ്പ് ഡൗണിൽ നിന്നും നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കൊടുത്ത അഡ്രസ്സിനോട് അടുത്തുള്ള അഡ്രസ്സുകൾ, അതല്ലെങ്കിൽ ആ അഡ്രസ്സിനോട് സാമ്യമുള്ള അഡ്രസ്സുകൾ അവിടെ കാണിക്കും. ഒന്നെങ്കിൽ അതാണ് നമ്മുടെ അഡ്രസ്സെങ്കിൽ അത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെയായിട്ട് നൺ ഓഫ് ദീസ് എന്ന് പറഞ്ഞ് കാണും, അത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. നമുക്ക് ഹോം ഡെലിവറി അല്ലെങ്കിൽ ഓഫീസ് ഡെലിവറി ഒക്കെ ഉണ്ടെങ്കിൽ ഏസ് ഓർ നോ കൊടുക്കുക. ഏസ് ആണെങ്കിൽ ഏസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും. നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ യു ആർ എൽ ഐ ഡി കൊടുക്കുക. ഇല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ടിക്ക് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ അടുത്തൊരു ബോക്സിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഗൂഗിൾ ബിസിനസ് വേരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി, നമ്മൾ കൊടുത്ത ഡീറ്റെയിലുകൾ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾക്ക് നമ്മളുടെ മൊബൈലിലേക്ക് ഒരു വേരിഫിക്കേഷൻ ആവശ്യമായി വരും. അതിനുവേണ്ടി അവർ ടെക്സ്റ്റ് ചെയ്യണോ കോള് ചെയ്യണമോ എന്ന് ചോദിക്കും. നമുക്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, കോള് വേണമെങ്കിൽ കോള് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ നമ്പറിലേക്കൊരു മെസ്സേജ് വരും. കോളാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിലേക്കൊരു കോളായിരിക്കും വരുന്നത്. നമ്മൾ വന്നിരിക്കുന്ന, നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ടെക്സ്റ്റ് അതുപോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. എന്നിട്ട് വേരിഫൈ കൊടുക്കുക. നമ്മളുടെ കോഡ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ആക്സെപ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. തെറ്റാണെങ്കിൽ അവിടെ തെറ്റാണ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നമ്മളുടെ ബിസിനസ് ഡീറ്റെയിൽ, സൺഡേ മൺഡേ ട്യൂസ്ഡേ ഇവ ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ എന്നൊക്കെ ചോദിക്കും. ഇവിടെ നമുക്ക് നമ്മളുടെ ടൈം ചോദിക്കും. നമുക്ക് 24 മണിക്കൂർ വേണമെങ്കിൽ 24 മണിക്കൂർ സെലക്ട് ചെയ്യുക. ഇനിയിപ്പം നമുക്ക് 24 മണിക്കൂർ ഇല്ല, നമ്മൾക്ക് എത്ര മണിക്കൂറാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ അത്രയും മണിക്കൂറുകൾ ഇവിടെ സെലക്ട് ചെയ്യുക. ഇങ്ങനെ എല്ലാ ദിവസത്തെയും സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നമുക്ക് അവധിയുള്ള ദിവസങ്ങൾ അവധിയാണ് എന്ന് കൊടുക്കാം, ഓപ്പൺ ആണെങ്കിൽ ഓപ്പൺ ആണെന്ന് എന്ന് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുക. നമുക്കിവിടെ ടെക്സ്റ്റ് മെസ്സേജുകൾ, അതായത്
കസ്റ്റമർക്ക് ചാറ്റ് ചെയ്യാനായിട്ട് ഒരു ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആക്സെപ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞത് കൊടുക്കുക. കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ ഒരു ചാറ്റ് ബോക്സ് കാണാൻ പറ്റും. അതുവഴി കസ്റ്റമർക്ക് നമ്മളോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അത് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാം. ഇതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ച് എന്തെങ്കിലും നമുക്കിവിടെ എഴുതണമെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ സ്കിപ്പ് കൊടുക്കണമെങ്കിൽ സ്കിപ്പ് കൊടുക്കാം. ഇതിനുശേഷം നമ്മുടെ ബിസിനസ്സിൻ്റെ ഫോട്ടോ, നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കവിടെ ഫോട്ടോകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമുക്കൊക്കെ എന്ത് ഫോട്ടോയാണോ വേണ്ടത് ആ ഫോട്ടോ നമുക്ക് നമ്മളുടെ ഗ്യാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ എൻ്റെ ഫോണിൻ്റെ ഗ്യാലറിയിൽ നിന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു, അത് അപ്ലോഡ് ചെയ്യുകയാണ്. നെക്സ്റ്റ് കൊടുക്കുക. നമുക്ക് എത്ര ഫോട്ടോ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള സർവീസുകളാണ് വേണ്ടെങ്കിൽ നമുക്ക് ഇയർലി പേയ്മെൻറ്റൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ അത് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് കൊടുക്കുക. ഇയർലി പേയ്മെൻറ്റ് കൊടുത്താൽ കുറച്ചുകൂടെ ഓപ്ഷനുകൾ കൂടുതൽ കിട്ടും. നമുക്ക് നോർമൽ ഓപ്ഷൻ മതിയെങ്കിൽ സ്കിപ്പ് കൊടുക്കുക. അടുത്തതായിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗൂഗിൾ ബിസിനസ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഗൂഗിൾ ബിസിനസ് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് 24 മണിക്കൂറിന് ശേഷമായിരിക്കും ഗൂഗിളിൽ ഡിസ്പ്ലേ ആകുന്നത്. അതിനുശേഷം നമുക്കതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, വേണ്ട മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താം. ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ക്രിയേറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.